ലോക ഹുസൈനിക്കും പോവാണ് കേട്ടോ. എന്താണ് കേട്ടില്ല? അല്ല, ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായം എന്തായാലും മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ ആളുകൾ ഭയക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ആശങ്കയോടെ കേട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലോകം അവസാനം എന്നത്. എപ്പോഴാണ് ലോകം അവസാനിക്കുക, എങ്ങനെയായിരിക്കും ഇത്, അതിനിനി എത്ര വർഷം കൂടി കാത്തിരിക്കണം എന്നിങ്ങനെ നീളുന്നു ആശങ്കകളും ചർച്ചകളും. ലോക അവസാനത്തെക്കുറിച്ച് പലരും പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. മതപണ്ഡിതന്മാർ, സാധാരണക്കാർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയ നിരവധി ആളുകൾ പല അവകാശവാദങ്ങളുമായി എത്തിയിട്ടുണ്ടെങ്കിലും ലോകം ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്നു എന്നതാണ് വാസ്തവം. ലോകത്തെ ഭയപ്പെടുത്തിയ അത്തരം പ്രവചനങ്ങളിൽ ഒന്നായിരുന്നു 2012 December 31 ലോകം അവസാനിക്കുമെന്ന മായൻ കലണ്ടറിലെ പരാമർശം. സംഖ്യാശാസ്ത്രപരമായുള്ള നിരവധി വിശ്വാസങ്ങളുടെ പിന്തുണയും ഈ ഡേറ്റിന് ലഭിച്ചിരുന്നു. 2012 കഴിഞ്ഞതോടെ ഇത് വെറും അന്ധവിശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ലോകം കണ്ട പ്രശസ്ത ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഐസക് ന്യൂട്ടനും ലോക അവസാനത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയിരുന്നു. ഈ പ്രവചനമാണിപ്പോൾ ചർച്ചയാകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1706 ഐസക് ന്യൂട്ടൻ ലോക അവസാനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയത്. 1706 എഴുതിയ ഒരു കത്തിലാണ് അദ്ദേഹം ലോക അവസാനത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത്. ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിലാണ് ഈ കത്തിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കത്തിലെ വിവരങ്ങൾ അനുസരിച്ച് 2060 ലോകം അവസാനിക്കുമെന്നാണ് അദ്ദേഹം ചില കണക്കുകൾ അടിസ്ഥാനമാക്കി വിവരിക്കുന്നത്. കത്ത് പ്രകാരം ഇനി 38 മാത്രമാണ് ലോകം അവസാനിക്കാനായി ബാക്കിയുള്ളത്. ഒരു വർഷത്തെ 12 കണക്കാക്കിയാണ് ന്യൂട്ടൺ പ്രവചനം നടത്തിയത്. എന്നാൽ അദ്ദേഹം ഒരു മാസത്തിൽ 30 മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. അതിനാൽ പ്രവചനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. 2060 എന്ന കണക്ക് വൈകിയാലും നേരത്തെയാകാൻ സാധ്യതയില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കത്തിൻ്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1643 ജനിച്ച ന്യൂട്ടന് മതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും അറിയാൻ അതീവ താല്പര്യമുണ്ടായിരുന്നു. അതാണ് ഈ പ്രവചനത്തിലേക്കും എത്തിച്ചത്. ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിലെല്ലാം വലിയ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ഭാവിയിലെ സംഭവങ്ങളെല്ലാം ദൈവ തീരുമാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതേസമയം പരമ്പരാഗത വിശ്വാസങ്ങളോടും കീഴ്വഴക്കങ്ങളോടും അദ്ദേഹം എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു. ലോക അവസാനത്തെക്കുറിച്ച് പ്രവചിച്ച ഒരേ ഒരു ശാസ്ത്രജ്ഞനല്ല ന്യൂട്ടൺ. ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിംഗ് മരണത്തിന് 2 മുമ്പ് ലോക അവസാനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം പൂർത്തിയാക്കിയിരുന്നു. നക്ഷത്രങ്ങളുടെ ഊർജം തീർന്നു പോകുന്നതോടെ നമ്മുടെ പ്രപഞ്ചം ഇരുട്ടിലേക്ക് മാഞ്ഞു പോകുമെന്നും ഭൂമി ഭീമാകാരമായ ഒരു അഗ്നിഗോളമായി മാറുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. webdesk.janam.tv.com